സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിലൂടെയാണ് പാർവതി വെള്ളിത്തിരയിലെത്തിയത്. ശ്രദ്ധിക്കപ്പെട്ടത് റോഷൻ ആൻഡ്രോസിന്റെ നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലൂടെയാണ്. എന്നാൽ അവിടെ നിന്നും 10 വർഷം വേണ്ടി വന്നു പാർവതിക്ക് ഇന്നുള്ള പേര് നേടിയെടുക്കാൻ. അന്നേ പാർവതി കഴിവുള്ള നടിയായിരുന്നു എന്ന് റോഷൻ ആൻഡ്രോസ് പറയുന്നു. റോമയും മറിയയും പാർവതിയെയും ഓഡീഷനിലൂടെയാണ് തിരഞ്ഞെടുത്തത്. 5000 വിദ്യാർത്ഥികളിൽ നിന്നാണ് ഇവർ 3 പേരെയും കണ്ടെത്തിയത് എന്ന് റോഷൻ പറഞ്ഞു. പൂജാകൃഷ്ണ എന്ന കഥാപാത്രം ചെയ്യാൻ കുറച്ച് കഴിവ് വേണം. എല്ലാ സംഘർഷങ്ങളും ഉള്ളിലൊതുക്കുന്ന കഥാപാത്രമാണ് പൂജ. അമ്മയെക്കുറിച്ചുള്ള ചിന്തയും ഒരു കുറ്റം ചെയ്തതിന്റെ പശ്ചാത്താപവും ഒക്കെ വേണം. മാനസികമായ അഭിനയമാണ് കൂടുതലും. അത് വളരെ മനോഹരമായി പാർവതി ചെയ്തു. ഇപ്പോൾ പാർവതിയെ കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സിനിമകൾ കാണാറുണ്ട്, നേരിൽ കാണാൻ എല്ലാവരും തിരക്കല്ലേ എന്നായിരുന്നു റോഷൻ ആൻഡ്രൂസിന്റെ പ്രതികരണം. മലയാളത്തിന് പുറമെ കന്നഡയിലും തമിഴിലും തന്റെ കഴിവ് തെളിയിച്ച നായികയാണ് പാർവതി. ബാംഗ്ലൂർ ഡേയ്സ്, എന്ന് നിന്റെ മൊയ്തീൻ, ചാർലി, ടേക്ക് ഓഫ് എന്ന ചിത്രങ്ങളിലൂടെയാണ് പാർവതി ഇപ്പോൾ മലയാളത്തിലെ സൂപ്പർ താരമായി മാറിയത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.